Hi all, welcome back to my channel. In this is a tasty item. 1 kilo weight is a blueberry cake in the recipe. It is a tasty cake. It is a variety design. It is a different item. Fillings is a cake. Now, we skip the item. It is a perfect item. It is a design. Subscribe to the channel. All and the option would press say the and another Pudibudi videos in notifications single abikilo and then Lamaka video to bar. Either night end a cake under a dia cake to leather, tall cake either wonder, or so height to get an iter, 1 kilometer battle, render brush iter, 7 inch tinilana, bake the titula, or a vanilla spangle, or so blueberry a color added the wood theatre, or a color attraction get an iter, and at a year a blueberry a color added the wood theatre, end up moody mix the can iter no. ഒന്നര കളർ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് സെയിം വാനില സ്പഞ്ച് ആണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അതേ സെയിം സ്പഞ്ച് ആണ് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല എന്ന് മാത്രം അപ്പോൾ അത് കാണാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അതിനു ശേഷം ഇനി ഒരു കേക്ക് ബോണ്ടിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തു കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്തു കൊടുത്തതിനു ശേഷം അതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് മിൽക്ക് മേഡ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് മിൽക്ക് മേഡ് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ക്രീമിലേക്ക് കുറച്ച് ബ്ലൂബെറി ക്രഷ് ഒരുപാട് വേണ്ട ഒരു കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മതി അതുകൂടി ആ ക്രീമിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു ശേഷം തേർഡ് ലെയർ ആയിട്ടുള്ള വൈറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടുത്തുള്ള 6 ലെയർ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ അതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് സ്പഞ്ചിൻ്റെ ഫില്ലിംഗ് മിൽക്ക് മേഡും ബ്ലൂ സ്പഞ്ചിൻ്റെ അതായത് വയലറ്റ് കളറുള്ള ആ ഒരു സ്പഞ്ചിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ബ്ലൂബെറിയുടെ ക്രഷാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്ക് അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം സ്ട്രോ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കേക്ക് നല്ല ടോളായതുകൊണ്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മൂന്നോ നാലോ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഒരു കോട്ടിങ് മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതെടുത്തിട്ട് ഇതിൻ്റെ താഴെ അതായത് രണ്ട് കളറിലായിട്ടാണ് ഒന്ന് ബ്ലൂബെറിയുടെ കളറും ഒന്ന് നോർമൽ വൈറ്റ് കളറും അപ്പോൾ ഒരു രണ്ടും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ച് ക്രീമിലേക്ക് ബ്ലൂബെറി കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ താഴത്തെ ഭാഗം ഫസ്റ്റ് ലെയറിൽ ബ്ലൂബെറിയുടെ ആ ഒരു കളർ മിക്സ് ചെയ്ത ക്രീമും സെക്കൻഡ് ലെയർ വൈറ്റും തേർഡ് ലെയർ ബ്ലൂബെറി കളർ മിക്സ് ചെയ്തതും ഫോർത്ത് ലെയറിൽ വൈറ്റും അങ്ങനെയാണ് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും ഡബിൾ കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഭാഗത്തേക്ക് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിനുശേഷം അതിലുള്ള ആ ഒരു ക്രീം നല്ലപോലെ തുടച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കേണ്ടത് ഇനി അതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു സിൽവർ ഡ്രിപ്പ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭാവനകൾക്ക് അനുസരിച്ച് എന്ത് ചേഞ്ചസും വരുത്തി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനെ ഒരു കോമ്പിനേഷനായിട്ട് സിൽവർ ഡ്രിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൈഡിൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് സിൽവർ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വൈറ്റും ബ്ലൂബെറി കളറിലുള്ള കോമ്പിനേഷനിൽ ഞാനൊരു ചോക്ലേറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ SR എന്നുള്ളത് കൂടി ഗ്ലിറ്റർ പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ടുള്ളത് ഇത് എഡിബിളല്ല ഇത് ജസ്റ്റ് ഗ്ലിറ്റർ പേപ്പറിൽ ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും അതിനുശേഷം കുറച്ച് സൈഡിലൊക്കെ ഒരു പിങ്കും സിൽവറും മിക്സഡ് ആയിട്ടുള്ള ബോൾസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്